സുസുക്കി ആക്സസ് 125 ബ്രേക്ക്, അതായത് ബാക്ക് ബ്രേക്ക് നമ്മൾ പുതിയതിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ബ്രേക്ക് പോകുന്ന ഒരവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലിവർ പ്രസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എൻഡിലാണിപ്പോൾ ഇത് ഉള്ളത്, അതായത് ഉള്ളിലോട്ടാണുള്ളത്. അപ്പോൾ അമ്മ അത് ക്ലിയർ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് സ്ക്രൂഡൈവറാണ്. സ്ക്രൂഡൈവർ വെച്ചിട്ട് ഈ വശത്ത് കാണുന്ന രണ്ട് സ്ക്രൂസ് ഉണ്ട്, അത് അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു കവറിൻ്റെ അടിയിലായിട്ട് ഈ ലൊക്കേഷനാണ്. ഇവിടെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രസ് ബട്ടൺ വരുന്നുണ്ട്. അപ്പം അതൊന്ന് സ്ക്രൂഡൈവർ വെച്ചിട്ട് ഉള്ളിലോട്ട് പ്രസ് ചെയ്യുക. സെറ്റ് പൂർണ്ണമായിട്ടും പുറത്തോട്ട് ഉന്തിക്കഴിഞ്ഞാൽ, ഉള്ളിൽ നിന്ന് അതായത് വിരലിട്ടിട്ട് ഉള്ളിൽ നിന്ന് ഉന്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചിലപ്പം ഡാമേജ് ആവും, ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്പെയർ പാർട്സ് കടയിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ട് പ്രസ് ബട്ടൺ വരുന്നത്. അപ്പോൾ അതിൽ നാല് ഇത് അഴിച്ചു, ഇതുപോലെ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ പൂർണ്ണമായിട്ടും എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രേക്ക്, ബാക്ക് ബ്രേക്കിൻ്റെ ആ ഒരു നട്ട് കുറച്ചൊന്ന് ലൂസായി കൊടുക്കുക. ചിലപ്പോൾ നന്നായിട്ട് പഴകിയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ലൂസാക്കണ്ട, കുറച്ച് ലൂസാക്കിയാൽ മതി. അപ്പോൾ ഈ കാണുന്നത്, ഞാനിപ്പോൾ ഊരുന്നതാണ് ബാക്ക് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് കേബിളിൻ്റെ ടൈറ്റ് ലൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വരുന്നത്. അത് നമ്മളൊന്ന് മുകളിലെ പോർഷൻ ഒന്ന് ഊരി കൊടുക്കുക. അതുപോലെ തന്നെ ഈ താഴെ പോർഷൻ, ഞാനിപ്പോൾ കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷൻ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ട് താഴെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ നിങ്ങൾ ചെറുതായി ചെറുതായിട്ട്, പൂർണ്ണമായിട്ട് നോക്കണ്ട, ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക. ഈ മുകളിൽ കാണുന്ന ഞാനിപ്പം ലൂസാക്കുന്ന ആ ഒരു നട്ടാണ് ഇത് മുകളിലോട്ട് വരിക. അപ്പോൾ അതിനുശേഷം താഴെയുള്ളത് നമ്മളെ കൈ കൊണ്ട് ആദ്യം ഒന്ന് താഴെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെതാണ്, ഫ്രണ്ട് ബ്രേക്കിൻ്റെത് അതുപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന സെയിം സിസ്റ്റം ഇപ്പുറത്ത് കാണുന്നുണ്ട്, അതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രേക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ലൈനറൊക്കെ വാങ്ങിച്ചിട്ട്, പുതിയ ബ്രേക്ക് കട്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഏകദേശം കുറേ നാളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പം വർക്കൗട്ട് ആവണമെന്നില്ല. പെട്ടെന്ന് നമ്മളിപ്പം പുതിയതിട്ടിട്ടും നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ടൊക്കെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം ബ്രേക്ക് നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് ബ്രേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിൽ കറക്റ്റ് വീൽ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതും കൂടി ചെക്ക് ചെയ്യുക, കറക്റ്റ് ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയ വ്യൂസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.